എല്ലാവർക്കും നമസ്കാരം. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ വൃക്കരോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. അതോടൊപ്പം ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണവും കൂടുകയാണ്. ഹീമോഡയാലിസിസിനെ പറ്റിയിട്ടും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി സംശയങ്ങളും മിഥ്യാധാരണകളും ഒക്കെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകാം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതും ഈ ഒരു വിഷയമാണ്. നമ്മളോടൊപ്പം ഇന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിൽ ചേരുന്നത് SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണുവാണ്. നമസ്കാരം ഡോക്ടർ. പട്ടം SUT ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വൃക്ക രോഗികളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റി സംസാരിച്ചു. അപ്പോൾ അതിൽ കമൻസ് ആയിട്ട് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു ഈ ഹീമോഡയാലിസിസിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളും, അതുപോലെ ഹീമോഡയാലിസിസ് രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കൂടുതലും കമൻസ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ആ ഒരു സംശയത്തിനൊരു മറുപടി കൊടുക്കുന്ന രീതിയിലാക്കാം. അപ്പോൾ ഈ ഹീമോഡയാലിസിസ് പേഷ്യൻസ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറയാമോ? തീർച്ചയായിട്ടും, വളരെ നല്ലൊരു ടോപ്പിക്കാണ്. നമുക്ക് ഹീമോഡയാലിസിസ് പേഷ്യൻസ് ഇന്ന് നമ്മുടെ വളരെയധികം പേര് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പലർക്കും അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയില്ല, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണമെന്നതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയില്ല. അപ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നല്ലതാണ്. ഹീമോഡയാലിസിസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ വൃക്കരോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറയും. വൃക്കയുടെ പ്രവർത്തനം വളരെയധികം കുറയുമ്പോൾ ആ ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ആൾക്കാർ വളരെയധികം പേടിക്കുന്നുണ്ട്. അപ്പം അയ്യോ ഡയാലിസിസ് വേണോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അസുഖം വരാതിരിക്കാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷെ അസുഖം വന്നാൽ നമ്മൾ നേരിട്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഇപ്പം ഈ ഒരു അവയവം തകരാറിലാവുന്ന അസുഖമല്ല ഏറ്റവും വലിയ അസുഖം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ ഹൃദയം തകരാറിലാണെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ നിന്നുപോയി, എന്താ അതിൻ്റെ പ്രതിവിധി? ഹൃദയം മാറ്റിവെക്കുക മാത്രമേ ഉള്ളൂ. കരളിൻ്റെ പ്രവർത്തനം മുഴുവനായി നിന്നുപോയി, എന്താ പ്രതിവിധി? കരൾ മാറ്റി വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രതിവിധി ഇല്ല. അപ്പം ആ കരൾ മാറ്റി വയ്ക്കുക നടന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ രോഗിയുടെ ജീവിത ദൈർഘ്യം വളരെ പരിമിതമാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ വൃക്ക മുഴുവനായിട്ടും തകരാറില്ല, വൃക്ക പ്രവർത്തിക്കുന്നില്ല. വൃക്ക മാറ്റി വയ്ക്കൽ ചെയ്യാം, പക്ഷേ വൃക്ക മാറ്റി വയ്ക്കുന്നത് വരെയോ അല്ലെങ്കിൽ വൃക്ക മാറ്റി വയ്ക്കാൻ സാധിക്കാത്തവർക്കോ ഒരു പ്രതിവിധി ഉണ്ട്. അതാണ് ഹീമോഡയാലിസിസ്. ഡയാലിസിസ് എന്ന് പറയുന്നത് രണ്ട് തന്നെ ഡയാലിസിസ് ഉണ്ട്, ഹീമോഡയാലിസും പെരട്ടോൺ ഡയാലിസും. നമ്മൾ ഇന്ന് ഹീമോഡയാലിസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരു പ്രതിവിധിയുണ്ട്, അത് വളരെ നല്ലൊരു പ്രതിവിധിയാണ്. അതുകൊണ്ട് അവർക്ക് ജീവിത ദൈർഘ്യം കൂട്ടാവുന്ന മാത്രമല്ല നല്ലൊരു ജീവിതം നയിക്കാനും സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ലോകത്തിന് കിട്ടിയ ഒരു വരദാനമാണ് ഈ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. 1940-60s ഹീമോഡയാലിസിസ് തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഹീമോഡയാലിസിസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവാണ്. വെള്ളം എന്ന് പറയുന്നത്, കുടിക്കുന്ന വെള്ളം ഡയാലിസിസ് പേഷ്യൻസ് 1 ലിറ്ററിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല. ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 200 ml ആണ്. അപ്പോൾ അഞ്ച് ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ. ആ 1 ലിറ്ററിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല. പിന്നെ വളരെയധികം ചില ഡയാലിസിസ് പേഷ്യൻസിന് വളരെയധികം മൂത്രം പോകുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ മൂത്രം അളന്ന് വെച്ച് അവരുടെ നെഫ്രോളജിസ്റ്റുമായി സംസാരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ചൊന്ന് മാറ്റം വരുത്താം. ഒന്നാമത്തെ കാര്യം വെള്ളം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉപ്പിൻ്റെ അളവ്. അതായത് ഉപ്പ് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് ദാഹം കൂടുകയും കൂടുതൽ വെള്ളം കുടിക്കുകയും ഉപ്പ് ശരീരത്തിൽ കൂടുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ കൂടുകയും ശരീരത്തിനകത്തുള്ള നീരിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഡയാലിസിസ് പേഷ്യൻസ് ഉപ്പ് 1 teaspoon, അത് 1 teaspoonൻ്റെ നമ്മുടെ ഒരു ടീസ്പൂണുണ്ടല്ലോ, ആ ടീസ്പൂണിൻ്റെ അഗ്രം തട്ടിയത്, അതായത് 2 gram salt എന്ന് പറയും. 2 gram salt എന്ന് പറഞ്ഞാൽ 1 teaspoon എടുത്തിട്ട് അതിൻ്റെ അഗ്രം തട്ടിയ അത്ര മാത്രമേ ഒരു ദിവസം കഴിക്കാവൂ. മൂന്നാമത്തെ കാര്യം വെള്ളം പറഞ്ഞു, ഉപ്പ് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊട്ടാസ്യം. അതായത് പൊട്ടാസ്യം സാധാരണ നമ്മുടെ മൂത്രത്തിൽ കൂടിയാണ് പുറത്തു പോകുന്നത്. ഡയാലിസിസ് പേഷ്യൻസിന് മൂത്രം കുറവായത് കാരണം പലപ്പോഴും മൂത്രം ഉണ്ടെങ്കിൽ പോലും ചിലപ്പം വൃക്ക പ്രവർത്തിക്കാത്ത കാരണം പൊട്ടാസ്യം പുറത്തു പോകത്തില്ല. അപ്പോൾ നമ്മൾ കഴിക്കുക ഒരു ദിവസം, ഇപ്പം സാധാരണ ഒരാൾ എത്ര പൊട്ടാസ്യം ഉള്ള ആഹാരം കഴിച്ചാലും ആ പൊട്ടാസ്യം അല്ല ഇപ്പോൾ ഒരു അതെല്ലാം മൂത്രത്തോട് പുറത്തു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ വൃക്ക ഡയാലിസിസ് പേഷ്യൻസിന് അങ്ങനെ പോകത്തില്ല. അപ്പോൾ ആ പൊട്ടാസ്യം ശരീരത്തിനകത്ത് കിടക്കുകയാണെങ്കിൽ, രക്തത്തിൽ കിടക്കുകയാണെങ്കിൽ അത് പോയിട്ട് ഹൃദയത്തെ സ്തംഭിപ്പിച്ചുള്ളേ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പൊട്ടാസ്യൻ്റെ അളവ് വളരെയധികം കുറച്ച് കഴിക്കുക. 40 mEq പൊട്ടാസ്യമേ കഴിക്കാമെന്ന് പറയുന്നത്, അതിന് നമ്മൾ നോക്കുമ്പോൾ പൊട്ടാസ്യം കൂടുതൽ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് പഴവർഗ്ഗങ്ങളിൽ പൊട്ടാസ്യം ഉണ്ട്, ഒഴിവാക്കുക. പക്ഷേ പൊട്ടാസ്യം താരതമ്യേന കുറവുള്ള പഴവർഗ്ഗങ്ങളാണ് ആപ്പിൾ, പേരയ്ക്ക, പൈനാപ്പിൾ, പപ്പായ എന്നത് താരതമ്യേന
കുറവുള്ളതാണ്. അതും ഒരു പപ്പായ നിർത്തി കഴിക്കരുത്, ഒരു 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 കഷ്ണം പപ്പായ, ഒരു കഷ്ണം ആപ്പിൾ, അങ്ങനെ കഴിക്കുക. ഒരു അതിന് അതിന് പൊട്ടാസ്യം ഉണ്ട്, താരതമ്യേന കുറവാണെന്നുള്ളതേ ഉള്ളൂ. പിന്നെ പച്ചക്കറികൾ വളരെയധികം പൊട്ടാസ്യം ഉണ്ട്. അപ്പം പച്ചക്കറികളിൽ വളരെയധികം പൊട്ടാസ്യമുണ്ട്. പച്ചക്കറികൾ ഇത് തന്നെ ചീരയില, മുരിങ്ങയില, ഇതിലേക്ക് വളരെയധികം പൊട്ടാസ്യമുണ്ട്. അപ്പം പൊട്ടാസ്യം കുറവുള്ള പച്ചക്കറികൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചക്കറികൾ കഴിക്കുമ്പോൾ തന്നെ അത് ലീച്ചിങ് എന്നൊരു കാര്യം ചെയ്യണം. അതായത് ഒരു 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 പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് തിളപ്പിക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കുക, എന്നിട്ട് അതിലോട്ട് ഈ പച്ചക്കറികൾ തൊലിച്ചെത്തി അതിലിടുക. അങ്ങനെ ഒരു മണിക്കൂർ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക. പിന്നെ ധാരാളം വെള്ളത്തിലിട്ട് അതിനെ വേവിക്കുക. ആ വെള്ളവും ഡ്രൈ ഊറ്റിക്കളഞ്ഞിട്ട് ആ പച്ചക്കറികൾ ഉപയോഗിക്കാം. ഇതിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇത് ചെയ്യണം. അപ്പം മൂന്നെണ്ണം പറഞ്ഞു, വെള്ളം, ഉപ്പ്, പൊട്ടാസ്യം. ഈ മൂന്നും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി പറയാനുള്ളത്, ഒരു നമ്മൾ ഈ ഓരോ മാസവും രക്തം പരിശോധിച്ച് നോക്കും ഡയാലിസിസ് പേഷ്യൻസിന്. പക്ഷേ രക്തം പരിശോധിക്കുന്നതല്ലാതെ എന്തിനും ചെയ്യുന്നു എന്താണ് എന്ന് പലരും മനസ്സിലാക്കാറില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവാണ്. അതായത് ഹീമോഗ്ലോബിൻ കൂട്ടുന്ന ഒരു ഹോർമോൺ, എറിത്രോപോയിട്ടിൻ എന്നൊരു ഹോർമോൺ വൃക്കയാണ് ഉണ്ടാക്കുന്നത്. അത് ഈ ഡയാലിസിസ് ചെയ്യും വൃക്ക കേടാവുമ്പോൾ ഉണ്ടാവത്തില്ല. അപ്പോൾ എന്താ സമയത്ത് അതിനൊരു ഇഞ്ചക്ഷൻ കൊടുക്കണം, എറിത്രോപോയോട്ടിൻ എന്നൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് നമ്മുടെ എച്ച് പിയുടെ അളവ് 10 കുറവാണെങ്കിൽ അത് തുടങ്ങണം. സാധാരണ 9-11.5 ഇടയ്ക്കാണ് ഹീമോഗ്ലോബിൻ നിലനിർത്തേണ്ടത്. അതിന് ഈ 9-10 താഴെയുമ്പോൾ നമ്മൾ തുടങ്ങും. അപ്പം എച്ച് പി കുറവുള്ളവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എച്ച് പി കുറവാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ എറിത്രോപോയിട്ടിൻ ഇഞ്ചക്ഷൻ ഡോക്ടർമാർ എന്തായാലും എഴുതി കാണും. ചിലപ്പോൾ അത് എഴുതി പോകുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ മിസ്സിങ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കുന്നില്ലായിരിക്കാം. അപ്പോൾ അത് രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കാനാണ്. ഹീമോഗ്ലോബിൻ കുറവുള്ളവർ എറിത്രോപോയിട്ടിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ, എറിത്രോപോയിട്ടിൻ്റെ പല പല ബ്രാൻഡ് നെയിംസും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോയെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എച്ച് പി വീണ്ടും കുറവുള്ളവർ ശരീരത്തിൽ അയണിൻ്റെ അളവ് എത്ര ഉണ്ടെന്ന് നോക്കണം. ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഇരുമ്പ് കുറവാണെങ്കിൽ അത് ഇഞ്ചക്ഷൻ വഴിയോ ഗുളിക വഴിയോ അത് എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഹീമോഗ്ലോബിൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ള ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യം ഫോസ്ഫറസ് എന്നുള്ളതാണ്. നമ്മുടെ എല്ലുകളുടെ ബലത്തിന് കാൽഷ്യം ഫോസ്ഫറസും വേണം. അതിനും ബാലൻസ് ചെയ്യുന്നത് കിഡ്നിയാണ്. അപ്പം കാൽഷ്യം നമുക്ക് കിഡ്നിയിൽ അസുഖം വരുമ്പം കാൽഷ്യം കുറഞ്ഞു പോവും, ഫോസ്ഫറസ് കൂടിയും പോവും. അപ്പം കാൽഷ്യം ഫോസ്ഫറസ് അതിൻ്റേതായ ലെവലിൽ നിൽക്കണം. കാൽഷ്യം 8.5-10 ഇടയ്ക്ക് നിൽക്കണം, ഫോസ്ഫറസ് 2.5-5 ഇടയ്ക്ക്, ഒരു 5 താഴെ ഫോസ്ഫറസ് നിൽക്കണം. ഇത് ഇങ്ങനെ നിന്നില്ലെങ്കിൽ അത് അതിൻ്റെ മരുന്നുകൾ വെച്ച് കൺട്രോൾ ചെയ്യേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആൽബുമിൻ, ശരീരത്തിലെ ആൽബുമിൻ്റെ അളവ്. ആൽബുമിൻ കുറഞ്ഞു പോകുമ്പോൾ അതിനർത്ഥം രോഗി നേരെ ആഹാരം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആഹാരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക, പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. ആൽബുമിൻ എപ്പോഴും ഒരു 3.5 മുകളിൽ നിർത്തുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് കഴിക്കുന്ന ആഹാരം. അതായത് വൃക്കരോഗി ആയിരിക്കുമ്പോൾ ഡോക്ടർമാർ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കാൻ പറയും, പ്രോട്ടീൻ മാംസത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറയും. കാരണം പ്രോട്ടീൻ വളരെയധികം കൂടുകയാണെങ്കിൽ വൃക്കരോഗം മൂർച്ഛിച്ചു പോകും. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഒരാൾ 0.8 g/kg, അതായത് ഒരു 60 kg ഉള്ള ആൾ 48 g പ്രോട്ടീൻ കഴിക്കാൻ പറയും. പക്ഷേ ഡയാലിസിസിലായി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രോട്ടീൻ വേണം. കാരണം ഡയാലിസിസ് രോഗികളിലെ മസിലൊക്കെ കൂടുതൽ ശോഷിച്ചു പോകും. അപ്പോൾ അവർക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി കൂടുതൽ പ്രോട്ടീൻ കഴിക്കണം, അവർ കൂടുതൽ ആഹാരം കഴിക്കണം. അപ്പോൾ 1.2 g/kg പ്രോട്ടീൻ കഴിക്കണം. അതായത് 60 kg ഉള്ള ആൾക്ക് അവർ ഏകദേശം 72 g പ്രോട്ടീൻ വരെ, 60 × 1.2 അത്രയും പ്രോട്ടീൻ വരെ കഴിക്കാം. മനസ്സിലാവുന്നുണ്ട്? അത്രയും പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം. പ്രോട്ടീൻ ഇൻടേക്ക് മാത്രമല്ല, കിഡ്നി പേഷ്യൻസിന് വെയിറ്റ് കൂടിയിരുന്നാൽ അവരുടെ കിഡ്നിൻ്റെ അസുഖം കൂടുതൽ മൂർച്ഛിക്കും. ഡയാലിസിസ് പേഷ്യൻസിന് വെയിറ്റ് കൂടിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണെന്ന്, കാരണം അവർക്ക് ഡയാലിസിസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ജീവിതദൈർഘ്യം കൂടും, തിരിച്ചാണ്. അപ്പോൾ പലപ്പോഴും ആ ഒരു ഫേസ് രോഗികൾക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കില്ല, അവർ അത്രയ്ക്ക് പെട്ടെന്ന് അത് മനസ്സിലാവത്തില്ല. അതായത് കിഡ്നി രോഗികളിൽ ശരീര വെയിറ്റ്, ബോഡി വെയിറ്റ് കൂടിയിരുന്നാൽ കിഡ്നി രോഗം മൂർച്ഛിക്കും, ഡയാലിസിലോട്ട് പോകും. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ ഡയാലിസിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ത് കാരണത്താലും ഡയാലിസിസ് രോഗികളിൽ വെയിറ്റ് കുറഞ്ഞിരുന്നാൽ അത് അവർ ഡയാലിസിസ് ടോളറേറ്റും ചെയ്തില്ല, ബി പി എല്ലാം കുറഞ്ഞ് അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളോട്ട് പോകും. അപ്പം ഡയാലിസിസ് രോഗികളിൽ വെയിറ്റ് കൂടിയിരിക്കുന്നതാണ്, വെയിറ്റ് മോർമൽ അതല്ല, വെയിറ്റ് നല്ലൊരു ഓപ്റ്റിമൽ വെയിറ്റ് ഇരിക്കുന്നതാണ് നല്ലത്, മനസ്സിലായി? അതുകൊണ്ട് കൂടുതൽ ആഹാരം കഴിക്കണം. ആഹാരവും അവർക്ക് ഈ സോഡിയം, ഉപ്പിൻ്റെ അംശവും പൊട്ടാസ്യൻ്റെ അംശവും കുറവുള്ള എന്ത് ആഹാരവും കഴിക്കാം, നല്ല രീതിയിൽ കഴിക്കാം. മനസ്സിലായി? നല്ല ആഹാരം കഴിക്കണം. അതായത് വലിയ മത്സ്യം കഴിക്കാം, ചെറിയ മത്സ്യം കഴിക്കാം, ചിക്കൻ കഴിക്കാം, മട്ടനും ബീഫും ഒഴിവാക്കണം, ചിക്കൻ കഴിക്കാം, ചോറ്, ഡയബറ്റീസ് ഇല്ലാത്തവർക്കൊക്കെ ആവശ്യത്തിന് ചോറ് അതെല്ലാം കഴിക്കാം. നല്ല രീതിയിൽ ആഹാരം കഴിച്ചും നല്ല തടി വയ്ക്കാനും പ്രോട്ടീനിൻ്റെ കൂടുതൽ കൂട്ടാനും നോക്കണം. മുട്ടയുടെ 2 വെള്ള ഡെയിലി കഴിക്കുക, അങ്ങനെ പ്രോട്ടീൻ പൗഡർ കഴിക്കുക, അങ്ങനെ അത് കൂട്ടി വരും. അപ്പോൾ ആൽബുമിനും കൂടി വരും. അത് ആരും ശ്രദ്ധിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എപ്പോഴും ഡയാലിസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കാത്തത് ഡ്രൈ വെയിറ്റ് ആണ്. ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത്
ഇപ്പം സാധാരണ ഡയാലിസിസ് തുടങ്ങുമ്പം ഡയാലിസിസ് തുടങ്ങുന്ന സമയത്ത് വൃക്കയാണല്ലോ മൂത്രം ഉണ്ടാകുന്നത്. മൂത്രം പോകാതേക്ക് വന്ന് ശരീരത്തിൽ നല്ല നീരുമാണ്. അപ്പോൾ സാധാരണ ഒരാൾ ചിലപ്പോൾ ഒരു വെയിറ്റ് നോക്കുമ്പോൾ 80 kilo ആയിരിക്കും. പക്ഷേ അതിൽ 10 kiloയും വെള്ളമായിരിക്കും. അപ്പം ഡയാലിസിസ് തുടങ്ങി നമ്മൾ ഈ വെള്ളം മാറ്റി 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 അദ്ദേഹത്തിൻ്റെ ആ രോഗിയുടെ യഥാർത്ഥ വെയിറ്റിലെത്തിക്കും. അപ്പം സപ്പോസ് ഒരു 1-2 months ഡയാലിസിസ് ചെയ്യുന്നത് 80 kilo എന്നൊരു 70 kiloയാക്കിന്ന് വെച്ചോ. അപ്പോൾ ഒരു ഓപ്റ്റിമം വെയിറ്റ്, അതിനാണ് ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് ഡ്രൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നീര് ഉണ്ടാവാനും പാടില്ല, നീരുണ്ടാവാനും പാടില്ല, എന്നാൽ ശരീരത്തിൽ ജലാംശം കുറഞ്ഞതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ജലാംശം കൂടാതെയും കുറയാതെയുള്ള കറക്റ്റ് ഓപ്റ്റിമം വെയിറ്റ്, അതാണ് ഈ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത്. അത് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം 70 എത്തിക്കഴിഞ്ഞാൽ, ഇത് വളരെ ഇതാണ്, 70 kilo ഒരാൾക്ക് എത്തി, പിന്നെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യാണ്, അദ്ദേഹം ആഹാരം നല്ലോണം കഴിക്കുകയാണ്. അപ്പോൾ ആഹാരം കഴിച്ച് മസിലൊക്കെ വയ്ക്കുമ്പോൾ വണ്ണം വയ്ക്കത്തില്ലേ, അവർ 72-73 kilo ആവും. അപ്പോൾ ഒരു ഡയാലിസിസിന് പോയിട്ട് അടുത്ത ഡയാലിസിന് വരുമ്പം വെയിറ്റ് 2 kiloയാണ് വെയിറ്റ് കൂടുന്നത്, 70-72 kilo ആയി. അങ്ങനെ ഒരു മാസം പോയി. ഒരു മാസം കഴിയുമ്പം ശരീരം നല്ല ഡയാലിസിസ് ഒക്കെ വരുമ്പോൾ നല്ല വിശപ്പൊക്കെ വന്നിട്ട് നല്ലോണം തടി വയ്ക്കും, മനസ്സിലായല്ലേ. തടി വയ്ക്കുമ്പം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വെയിറ്റ് 72 kiloയിലോട്ട് വരും, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് വരുമ്പോൾ ഒരു 73 kilo ആയിട്ട് വരും, മനസ്സിലായല്ലേ. ഒരു കിലോയുടെ കൂടി വരും. അപ്പോഴും നമ്മൾ ഈ 3 liter വെള്ളം മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ശരീരത്തിലെ ജലാംശം വളരെയധികം കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഹീമോഡയാലിസിസ് പേഷ്യൻ്റ് ആഹാരം കഴിച്ച് സ്വന്തം ശരീരം മെച്ചപ്പെടുന്നതിനോട് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഐഡിയലി പറയുകയാണെങ്കിൽ ഓരോ 2 weeks ഈ ഡ്രൈ വെയിറ്റ് കൂട്ടുകയും കുറയുകയും ചെയ്യണം, മനസ്സിലായല്ലേ. ഇപ്പോൾ 70 kilo ആണെങ്കിൽ നമ്മൾ നോക്കണം, ആ ശരീരം നല്ല മെച്ചപ്പെട്ട് വന്ന് ശരീരത്തിൽ വെള്ളത്തിന് അംശമില്ല. ഈ 1 month ഈ 70 എന്ന് പറയുന്നത് 70.5 ആക്കും. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് മാറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും രോഗികൾ പറയും, അയ്യോ എൻ്റെ വെള്ളം എടുത്ത് കളഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടൽ വരും. അങ്ങനെ അവർ പറയത്തില്ല. അതിൻ്റെ അർത്ഥമായിട്ട് ഈ വെള്ളം പോയി ആളങ്ങ് ശോഷിച്ച് അങ്ങ് ജലാംശം പോയി ക്ഷീണിച്ച് എപ്പോഴും കിടപ്പ് അങ്ങനെയായിരിക്കും, മനസ്സിലായല്ലേ. നമ്മൾ പക്ഷേ ചില ആൾക്കാർ വളരെയധികം വെള്ളമൊക്കെ കുടിച്ച് ഈ ഉപ്പൊക്കെ കുടിച്ച് അങ്ങനെ വരും. അപ്പോൾ അവരെ വെയിറ്റ് ചിലപ്പം വെള്ളം കൊണ്ട് തന്നെ കൂടി കൂടി പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ വെള്ളം മാറ്റേണ്ടി വരും. അതൊരു നെഫ്രോളജിസ്റ്റ് കണ്ടാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അത് കറക്റ്റായിട്ട് ഈ 2 weeks കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അത് കറക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡ്രൈ വെയിറ്റ് ഇല്ല, അതാണ് പലപ്പോഴും പ്രശ്നം. പലപ്പോഴും രോഗികളുടെ സൈഡിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് വരും, എൻ്റെ വെള്ളം മാറ്റിയില്ല വെള്ളം വരില്ല, ചിലപ്പോൾ വെള്ളം മാറ്റേണ്ടി വരത്തില്ല, മനസ്സിലാവുന്നുണ്ടോ. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഡ്രൈ വെയിറ്റും ഈ ആഹാരം കഴിയുന്ന ഈ 2 കാര്യങ്ങളാണ് രോഗികൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. ആഹാരം നല്ലോണം കഴിക്കാത്തതും ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലുള്ളതാണ്. പിന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ യൂറിയ ക്രിയാറ്റിൻ എന്നൊക്കെ നോക്കുന്നതാണ്. ക്രിയാറ്റിൻ ചിലവർ പറയുമ്പോൾ ക്രിയാറ്റിൻ 8 ആണ് 10 ആണ് കുറയുന്നില്ലല്ലോ, അങ്ങനെയല്ല. ഡയാലിസിസ് ക്രിയാറ്റിൻ ഉണ്ടാക്കുന്നത് മസിലാണ്, അത് നമ്മുടെ വൃക്കയാണ് കളയുന്നത്. അപ്പം ഡയാലിസിസ് ചെയ്ത് നമ്മളത് മാറ്റും. പക്ഷേ ഡയാലിസിന് തൊട്ട് മുമ്പുള്ള ദിവസം ക്രിയാറ്റിൻ കൂടി തന്നെ നിൽക്കും, അത് വലിയ കാര്യമല്ല. ക്രിയാറ്റിൻ നമ്മൾ ചെയ്യുമ്പോൾ 5-15 വന്നാൽ ഓക്കെയാണ്, തീരെ കൂടാതിരുന്നാൽ മതി. 5-15 മിക്ക രോഗികൾക്കും 10 ക്രിയാറ്റിൻ വരുന്നത്, അതിൽ തെറ്റൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ടോ. പിന്നെ സോഡിയം നോർമലായിരിക്കണം, യൂറിയ അതിനനുസരിച്ചുള്ള ഇതായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഈ ഇൻവെസ്റ്റിഗേഷൻസിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഉള്ളത് ആഴ്ചയിൽ 2 dialysis വേണം, 3 dialysis വേണം എന്നുള്ളത്. നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു ജീവിതം, ക്വാളിറ്റി ഓഫ് ലൈഫിനും കൂടാതെ നമുക്ക് വളരെയധികം കാലം നമുക്കൊരു ജീവിതം ഇത്ര ഒരു ജീവിതമായിരിക്കും നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത്രയും കാലം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ നമ്മളിപ്പം ഈ ഡയാലിസിസ് ചെയ്ത് ഈ വിഷനാർത്ഥങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ശരീരത്തിൻ്റെ ബാക്കി ഹാർട്ടും ഇതെല്ലാം മെച്ചപ്പെട്ട് വരും. അപ്പം നമുക്ക് നല്ല രീതിയിൽ വരും. അപ്പം ഈ വെറുതെ ഒരു ശ്വാസം മുട്ട് മാറ്റാനോ വെള്ളം മാറ്റാനോ അല്ല ഡയാലിസിസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ 1-2 വെള്ളം മാറ്റി, അങ്ങനെ അല്ല ഡയാലിസിസ്. അതാണ് ആൾക്കാർ മനസ്സിലാക്കാത്തത്. ഡയാലിസിസ് ചെയ്യുമ്പം വിഷപദാർത്ഥങ്ങളെല്ലാം മാറ്റി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഹൃദയത്തിനും ബാക്കി അവയവങ്ങൾക്കും എല്ലാം നല്ലതാകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അസുഖങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും, മനസ്സിലാവുന്നുണ്ടോ. മൂത്രത്തിൻ്റെ അളവ് വളരെ കുറവുള്ളവർ 600 ml കുറവ് വളരെ കുറവുള്ളവർ ഐഡിയലി ആഴ്ചയിൽ 3 dialysis ചെയ്യണം. പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, ശ്വാസം മുട്ടൊന്നുമില്ല, നല്ലോണം കൺട്രോൾ ചെയ്യുന്നവർക്ക് ആഴ്ച 2 dialysis കൊടുക്കാറുണ്ട്. മൂത്രം വളരെയധികം പോകുന്നവരും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് ആഴ്ച 2 dialysis ആയാലും മതി. പക്ഷേ ആഴ്ചയിൽ 2 dialysis ചെയ്ത് എപ്പോഴെങ്കിലും ശ്വാസം മുട്ടിൽ കൂടുകയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുന്നവർ ആഴ്ചയിൽ 3 dialysisലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. ഇതാണല്ലോ ഇതിൻ്റെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഡയാലിസിസ് പേഷ്യൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളം 1 liter കൂടാൻ പാടില്ല, ഉപ്പ് 2 grams അതായത് 1 teaspoonിൻ്റെ അഗ്രം തട്ടിയത് അതിനപ്പുറം കൂടാൻ പാടില്ല, പൊട്ടാസ്യമുള്ള ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കണം, പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസും അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കണം 3. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ വളരെയധികം ശ്രദ്ധിക്കണം. എറിത്രോപോയിറ്റിൻ എന്ന ഇഞ്ചക്ഷനും അയണിൻ ഇഞ്ചക്ഷനും കറക്റ്റ് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കാൽഷ്യം ഫോസ്ഫറസ് അതിൻ്റെ ബാലൻസ് പ്രത്യേക ശ്രദ്ധിക്കണം, ആൽബുവിൻ്റെ ബാലൻസ് പ്രത്യേക ശ്രദ്ധിക്കണം. പിന്നെ ഈ കാര്യം ആഹാരം നല്ലവണ്ണം കഴിക്കുക, നല്ലവണ്ണം
വെയിറ്റ് നല്ല രീതിയിൽ വെയിറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ കുറേ ജങ്ക് ഫുഡും മട്ടണും ഇത് കൊളസ്ട്രോളും കൂട്ടി അങ്ങനെ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. ഡയബറ്റീസ് എന്നുള്ളവർക്ക് ഷുഗർ നോക്കിയിട്ട് അതിൻ്റെ ആഹാരം നല്ല രീതിയിൽ ആഹാരം കഴിച്ച് പ്രോട്ടീൻ ഇൻടേക്കും കൂട്ടി മസിൽ മാസും വെച്ച് വെയിറ്റും കൂട്ടുമ്പം ഡയാലിസിസ് നല്ല രീതിയിൽ ഡയാലിസിസ് പോകാനും പറ്റും, ജീവിതദൈർഘ്യം നമുക്ക് കൂട്ടാനും പറ്റും. പിന്നെ ഉള്ളത് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ കാരണം ക്യാഷ് ഷോട്ടിലൊക്കെ വരേണ്ടി വരികയാണ് അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടിലുണ്ടാവുകയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിലോട്ട് മാറുന്നതാണ് നല്ലത്. അതിന് അടിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പ്രശ്നങ്ങളോട്ട് വരും, കാരണം ശ്വാസം വെള്ളം ശ്വാസകോശത്തിൽ നിറഞ്ഞാൽ ഹൃദയത്തിന് കൂടുതൽ സ്ട്രെയിൻ വരും, ചിലപ്പോൾ അപ്പോഴൊരു അറ്റാക്ക് വരും, മനസ്സിലായി? അങ്ങനെ ഒരു ചെറിയ പ്രശ്നം തന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് മാറി മാറിപ്പോവും. ഇത്തരം കാര്യങ്ങളാണ് ഒരു ഹീമോഡയാലിസിസ് പേഷ്യൻ്റ് പലപ്പോഴും വിട്ടുപോകുന്നതും എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഹീമോഡയാലിസിസ് പേഷ്യൻസ് വിട്ടുപോകുന്നതും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. താങ്ക് യു ഡോക്ടർ. ഹീമോഡയാലിസിസിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മാറിയിട്ടുണ്ടാകാം. ഇതുപോലെ വെല്ലുവിളികളായി നേരിടുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്. എല്ലാത്തിനെ പറ്റിയും ഓരോന്നിനെ പറ്റിയും നമ്മൾ ഓരോ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ആരോഗ്യം ആശംസിക്കും.